എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം നാമ് ദൈവ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി അതിനാധാരമായി വായിച്ചത് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ ശകല ജഡവും നിൻ്റെ അടുക്കളേക്ക് വരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനായി മാത്രം ഇരിക്കുകയല്ല ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് നമുക്ക് ഉത്തരമലളുന്ന ദൈവമാണ് എന്ന് ഓർപ്പിക്കുവാനായിട്ടിടയായി മാത്രവുമല്ല പ്രാർത്ഥന എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യമുള്ളതായി തീർന്നു എന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി പ്രാർത്ഥന പ്രധാനമായും ഇത്രത്തോളം പ്രാധാന്യമുള്ളതായി തീരുവാനുള്ള രണ്ട് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഒന്ന് പിതാവായ ദൈവം പ്രാർത്ഥനയ്ക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി അതായത് അൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യവും ഈ ഇരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യവും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിനക്ക് ഉത്തരമരുളും ആ നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയും യേശു ക്രിസ്തു പ്രാർത്ഥിപ്പാൻ കൽപ്പിച്ചു എന്ന് മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരെ യേശു തമ്പുരാൻ യുവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവർക്ക് നൽകിയ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അപ്പോൾ യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാൻ കൽപ്പിക്കുകയും യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൃപ്തനായില്ല പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വിഹത്തിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ കൽപ്പിക്കുക മാത്രമല്ല പഠിപ്പിക്കുക മാത്രമല്ല മാതൃക കാട്ടുക കൂടെ ചെയ്തു എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല യേശു തമ്പുരാൻ്റെ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിലുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചും നമുക്ക് ആ വേദഭാഗത്ത് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു അതിരാവിലെ ഉണർന്ന യേശു തമ്പുരാൻ ഇരുട്ടോട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് പ്രാധാന്യതയുടെ മൂന്നാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നാം അറിയുന്നില്ലല്ലോ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരങ്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം ഇച്ഛിക്കുന്നത് പോലെ ആയിരിക്കേണ്ടതിന് അവിടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് സഹായിയായി നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിതാവ് കൽപ്പിച്ചതും യേശുദം പുരാൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും മാതൃക കാട്ടിയതുമായ പ്രാർത്ഥന പ്രാധാന്യം ഉള്ളത് എന്ന് വരേണ്ടതിന് പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തതയോട് നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അരം കൂടാതെ മുൻപോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തോലന്മാർ ഈ പ്രാർത്ഥന കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ മാതൃക കാട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയുടെ നാലാമത്തെ പ്രാധാന്യതയാണ് അപ്പോസ്തോലന്മാർ പ്രാർത്ഥിപ്പാനായിട്ട് ഉപദേശിക്കുകയും പ്രാർത്ഥിപ്പാൻ ആ പ്രാർത്ഥനയ്ക്ക് അവർ മാതൃക കാട്ടുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം അപ്പോസ്തോലന്മാരുടെ വിവിധ പ്രാർത്ഥനയെക്കുറിച്ചും ലേഖനങ്ങളിലും പലയിടങ്ങളിലും അപ്പോസ്തോലന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോസ്തോലനായ പൗലോസ് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അപ്പോൾ അപസ്തോലനായ പൗലോസ് വളരെ വ്യക്തമായി ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിക്കുന്നു ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും എന്ന് പറയുമ്പോൾ അവിടെ ആത്മീക ആവശ്യങ്ങൾ പ്രധാനമായിട്ട് രണ്ടാമത് ഭൗതികമായ ആവശ്യങ്ങൾ മൂന്നാമത് ശാരീരിക ആവശ്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അപ്പോസ്തോലനായ പൗലോസ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത് എന്നെഴുതിയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് പത്രോസപ്പോസ് തോലൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാറ്റിൻ്റെയും അവസാനം വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ വ്യക്തതയോടുകൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ലോകം അതിൻ്റെ അവസാനത്തോട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നതുപോലെ പത്രോസപ്പോസ്തോലൻ നമ്മെ അവിടെ ഇങ്ങനെ ഉപദേശിക്കുന്നതായി കാണുവാനായിട്ട് കഴിയുന്നു അതെന്തെന്ന് ചോദിച്ചാൽ എല്ലാറ്റിൻ്റെയും അവസാനം വന്നെത്തിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ സുബോധമെന്ന ഒരു വാക്ക് വളരെ പ്രസക്തമായി കൊടുത്തിരിക്കുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നാം ആരായിരിക്കണം ആയിരിക്കണം പ്രാർത്ഥനയ്ക്ക് എല്ലായ്പ്പോഴും സുബോധമുള്ളവരായിരിക്കണം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ സങ്കീർത്തന ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ അർത്ഥരാത്രിയിൽ എഴുന്നേറ്റ് നിൻ്റെ നാമത്തെ സ്തുതിക്കും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധം എന്ന് പറയുമ്പോൾ പകലെന്നോ രാത്രിയിലെന്നോ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എപ്പോഴും പ്രാർത്ഥിപ്പാനുള്ള കടപ്പാട് നമുക്കുണ്ടെന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ് സുബോധം എന്ന വാക്കിലൂടെ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു അമ്മ തൻ്റെ കുഞ്ഞുമായി കിടക്കയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് വിശന്നിട്ട് നിന്നിട്ട് പാല് കുടിക്കുവാൻ താല്പര്യപ്പെട്ടാൽ ആ കുഞ്ഞിൻ്റെ ഊറി ഒരു ചെറിയ ഞരക്കം പോലും ഈ മാതാവ് അറിയുന്നു അതിനൊരു കാരണം തന്നോടുകൂടി ഒരു കുഞ്ഞുണ്ടെന്നും അതിന് വിശപ്പുണ്ടെന്നും വിശക്കുമ്പോൾ അത് കരയുമെന്നും ഒക്കെയുള്ള ചിന്തയോടുകൂടെയാണ് ആ മാതാവ് കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ആ ഏതൊരവസരത്തിലും ആ കുഞ്ഞിൻ്റെ ഒരു ചെറിയ ഞരക്കത്തിൻ്റെ മുൻപിലും ആ മാതാവ് പെട്ടെന്ന് ഉണർന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നു ഇതുപോലെയുള്ള ഒരു ചിന്താഗതി നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അർദ്ധരാത്രിയിലോ പ്രഭാതത്തിലോ ഒക്കെയും ഉണരുമ്പോൾ ദൈവം എന്നെ പ്രാർത്ഥിപ്പാൻ കൂടെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടി ആ കൃത്യം നിർവഹിക്കാനായിട്ടുള്ള താല്പര്യം തമ്മിലുണ്ടാകണം ഇല്ലെങ്കിൽ ആ സുബോധത്തോടുകൂടെ തെക്ക സമയത്ത് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് കഴിയയില്ല അതുകൊണ്ട് നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ മറ്റനേക പ്രതികൂലങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ലോകപ്രകാരമുള്ള ഒത്തിരി തിരക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് നേരിട്ടിട്ടുണ്ട് ഇന്ന് ആരോട് എപ്പോൾ ചോദിച്ചാലും അവർ പലപ്പോഴും മറുപടി പറയാറുള്ളത് ഇങ്ങനെയാണ് എനിക്ക് സമയം ഒട്ടുമില്ല എന്ന് ആവർത്തിച്ച് പറയാറുണ്ട് അങ്ങനെ തിരക്കേറിയ ഒരു ലോകത്തിലാണ് നാം നീങ്ങുന്നത് എങ്കിലും മടുത്തു പോകാതെ അഥവാ ആ സാഹചര്യങ്ങളിൽ മടുപ്പ് സംഭവിക്കാതെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ദൈവമക്കളായിരിക്കുന്നത് നമ്മെ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നുപോ പോരുത് അതുകൊണ്ടാണ് പത്ര ദിവസ പോസ് തോലം എല്ലാറ്റിൻ്റെയും അവസാനം വന്നെത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ എന്ന് കാണുവാനാ കഴിയുന്നു നിർമ്മതരായിരപ്പീൻ എന്നുള്ള ആ പദത്തിൻ്റെ വ്യാഖ്യാനം അഹങ്കാരം ഒട്ടുമില്ലാത്തവൻ എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാൾ നമുക്ക് മറ്റൊരു അർത്ഥം കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അഹങ്കാരമില്ലാതെ സ്വയമുയരാതെ നികളഭാവമില്ലാതെ ദൈവസന്നതിയിൽ വളരെ വിനയത്തോട് കടന്നു ചെല്ലുന്ന കൂടെയാണ് നിർമ്മതൻ എന്നുള്ള ആ പദം കൊണ്ട് നമുക്ക് അർത്ഥമാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവസരം ലഭിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കരുത് പിന്നെയോ പ്രാർത്ഥനയ്ക്ക് ഈ തിരക്കുകളുടെ നടുവിൽ അവസരം കണ്ടെത്തുന്നതിനാണ് ഒരു സുബോധമുള്ള അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് തിരക്കുള്ള മെത്തപ്പാടുള്ള ലോകത്തിൽ തിരക്ക് പഴി വാരി തിരക്കിനെ ഒരു വലിയ ബുദ്ധിമുട്ടായി പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കരുത് പ്രാർത്ഥനയ്ക്ക് നമുക്ക് സുബോധമുണ്ടായിരിക്കണം അതുമാത്രമല്ല നാം നിർമ്മതരായിരിക്കണം നിർബന്ധരായിരിക്കുക എന്ന് പറയുമ്പോൾ നാം ഒരുപാട് വിനയപ്പെടണം അഹങ്കാരമില്ലാത്ത സ്വയമില്ലാത്ത താഴ്മയുള്ള ഒരു നല്ല മനോഭാവത്തെയാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് ദൈവസന്നധിയിൽ വളരെ താഴ്മയോടുകൂടെ പ്രാർത്ഥിപ്പാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം വേദപുസ്തകത്തിൽ തീമ്പോത്യോസിൻ്റെ ലേഖനം രണ്ടാമ അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട് പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് നിശ്ചയമായിട്ടും വാത്സല്യ പ്രിയമുള്ളവരെ കോപവും വാഗ്വാദമൊക്കെ വിട്ട കന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ എനിക്ക് മറുപടി ലഭിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നാണ് എൻ്റെ പിതാവിൽ നിന്നാണ് എന്നുള്ള ഉറപ്പിനെ കുറിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ യഹൂദന്മാരുടെ പള്ളികളിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇരു സൈഡിലേക്കും അവരുടെ കൈകൾ മലർത്തി അവർ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പല പുസ്തകങ്ങളിലൂടെ വായിപ്പാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരു സൈകളിലേക്കും കൈകൾ മലർത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു തമ്പുരാനോടുള്ള ദൈവത്തോടുള്ള വിധേയത്വം കാണിക്കുകയാണ് കർത്താവെ നീയല്ലാതെ എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല എന്ന് കാണിക്കുന്ന ആ വിധേയത്വം കാണിക്കുന്ന നല്ല മനോഭാവത്തോടുകൂടെ നിർമ്മതരായി നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കിയാൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് മാത്രമല്ല ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരം വരുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ ഞാൻ ഇപ്പോൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉറപ്പിച്ചത് പിതാവായ ദൈവം കൽപ്പിച്ചു യേശു തമ്പുരാൻ കൽപ്പിച്ചു പഠിപ്പിച്ചു മാതൃക കാട്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് തുണ അടുത്ത നാലാമത്തെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമുണ്ടായി അത് അപ്പോസ്തോലന്മാരുടെ ഉപദേശമായിരുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല അവർ അതിനെ മാതൃക കാട്ടി ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തോലായ പൗലോസ് എഫ് എസിൽ ഏകനമൊന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ താഴോട്ട് വാക്യം വായിച്ചു വരുമ്പോൾ എഫ് എസോസിലെ വിശ്വാസികളുടെ ആത്മീയ നന്മയെ ലക്ഷ്യമാക്കി ആത്മീയ പുരോഗതിയെ ലക്ഷ്യമാക്കി വളരെ വ്യക്തതയോടുകൂടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ അതുപോലെ തന്നെ ഒന്നിലധികം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് അപ്പോസ്തോലിനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസ് തോലും പ്രാർത്ഥിപ്പാൻ നമ്മെ ഉപദേശിച്ച സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല യാക്കോബ് സ്ലും പറയുന്നു കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവൻ കഷ്ടങ്ങളുടെ നടുവിൽ ഉത്തരിക്കുവാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആ വേദഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥന എത്ര വിലപ്പെട്ടതാണെന്നും അതെത്ര പ്രാധാന്യമുള്ളതാണെന്നും പുസ്തകത്തിൻ്റെ താളുകൾ ഓരോന്നും അറിക്കും തോറും അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോ സ്തോല പ്രവൃത്തി നാലാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആദിമ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ സംഘടിതമായ വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ രാഷ്ട്രീയ നേതൃത്വങ്ങളെ കാണുവാൻ പോകുകയല്ലായിരുന്നു ചെയ്തത് അവിടെ അവർ വളരെ ആത്മാർത്ഥമായി ഈ സംഘടിതമായി അവർക്കുണ്ടായിക്കൊണ്ടിരുന്ന വേദനകളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഒക്കെ നടുവിൽ മുട്ടുകുത്തി ദൈവത്തോടെ നിലവിളിച്ച സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ വളരെ വ്യക്തതയോടുകൂടി യേശുതമ്പുരാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് കൈ നീട്ടിയതായി കാണുവാൻ കഴിയുന്നുണ്ട് ഒരു വലിയ വിടുതൽ എന്നതുപോലെ പ്രാർത്ഥനയ്ക്ക് യേശു യേശുതമ്പുരാൻ അവർക്ക് വേണ്ടി ദൈവം കരം നീട്ടി അവരെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെ വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ അപോസ്തോലന്മാർ പ്രാർത്ഥിച്ച വിഷയത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സഭ പ്രാർത്ഥിച്ച വിഷയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ പ്രാർത്ഥന അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അങ്ങനെ അഞ്ചാമത്തെ വിഷയമാണ് പ്രാർത്ഥന ആദിമസഭ മുടങ്ങിപ്പോകാതെ ചെയ്തിരുന്ന ഒരു ക്രിയ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം പ്രാർത്ഥനയിൽ മുന്നേറണമെന്നുള്ളത് ഈ നാളുകളിൽ നാം വളരെ വ്യക്തതയോടുകൂടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നമ്മുടെ ആത്മീക നിലവാരം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ ആത്മീയമായി പുരോഗതി പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തോലനായ പൗലോസ് വിലിപ്യർ കാരകഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ആ പ്രത്യേക സന്ദർഭത്തെ കുറിച്ച് നമുക്കറിയാം ആ ഭാഗമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വളരെ വ്യക്തതയുള്ളൊരു ഭാഗമായിട്ട് കാണുന്നു അപ്പോസ്തോലനായ പൗലോസ് വളരെ ദൈവിക വെളിപ്പാടോടുകൂടെയാണ് ഫിലിപ്പിയ പട്ടണത്തിലേക്ക് ചെന്നത് ദൈവം ദർശനത്തിലൂടെ മക്കതോവന്യ വിളി ഉണ്ടായി വിലിപ്പിയ പട്ടണത്തിലെത്തി അവിടെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരാൽ അല്ലെങ്കിൽ എതിരാളികളാൽ പിടിക്കപ്പെട്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഈ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട പ്രത്യേക സന്ദർഭത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ അദ്ദേഹം പ്രാർത്ഥനയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം എങ്ങനെയാണ് ഉയർത്തിക്കാട്ടിയത് കാരാഗ്രഹത്തിൽ അകത്തെ തടവിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി അവിടെ കിടക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് അപ്പോൾ അവിടെ പാടി പ്രാർത്ഥിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത് അവിടെയും പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് പാടി യഹോവയെ സ്തുതിച്ചതായി ദൈവത്തെ സ്തുതിച്ചതായിട്ടാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ഒരു പക്ഷേ ഞാനൊരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഓർത്തു പോവുകയായിരുന്നു അപ്പോൾ സ്വലനായ പൗലോസും ഷീലാസും കാരാഗ്രഹത്തിൽ കഴിയുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു എൻ്റെ കർത്താവ് ഞങ്ങൾ പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിലക്കി എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വിലക്ക് ഒന്നും കണക്കിലെടുക്കാതെ ഞങ്ങൾ അങ്ങയുടെ വെളിപ്പാടിൻ്റെ മുൻപിൽ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് വന്നതാണ് അവിടെ വന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണല്ലോ ഞങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ പൗരോസും ശീലാസും ഒരുമിച്ച് തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ നിരാശപ്പെടാനോ പരിഭവം പറയുവാനോ ദൈവിക ദർശനത്തെ കുറ്റം പറയുവാനോ ഒന്നും നോക്കാതെ അവർ വളരെ വ്യക്തതയോടുകൂടെ ദൈവസന്നതിരുന്ന് വളരെ ആഴമായ നിലയിൽ ബന്ധിക്കപ്പെട്ടവരായി കഴിയുമ്പോൾ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ആ കാരാഗ്രഹത്തിനുള്ളിൽ കഴിയുമ്പോൾ ദൈവസന്നതിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക മാത്രമല്ല അവർ പാടി ദൈവത്തെ ആരാധിച്ചതായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ സംഭവിച്ച ആ പ്രത്യേക സന്ദർഭത്തെക്കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാത്സല്യ പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ ഓർത്തുകൊള്ളണം നീ ഈ നാളുകളിൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടവനായി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനായി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ കഷ്ടത്തിലായി എന്നൊക്കെയും ചോദിക്കത്തക്കവണമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായെന്ന് വരാം എന്നാൽ അതിൻ്റെ നടുവിൽ പരിഭവം പറയാതെ സാഹചര്യത്തെ കുറ്റം പറയാതെ പരാതി പറയാതെ ദൈവസന്നതിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ അത്ഭുതം കാണാമെന്ന് ഈ വേദഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ ഭാഗത്ത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പെട്ടെന്ന് ഒരു വലിയ പ്രകാശം അവിടെ ഉദിച്ചു അവിടെ മിന്നി അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് അനേക എഞ്ചിനീയറന്മാരുടെ സാക്ഷ്യപത്രത്തോടുകൂടെ ആർക്കും ഇളക്കുവാൻ കഴിയാത്തതുപോലെ ബലവത്തായ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ പണിതുയർത്തിയ ആ വലിയ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാന പാവപ്പെട്ട പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞ ആ പ്രത്യേക സന്ദർഭത്തിൽ ദൈവസന്നതിലേക്ക് ഉയർത്തിയ ആ പ്രാർത്ഥനയുടെ മുൻപിൽ എത്ര ബലവത്തായി പണി പണികഴിപ്പിച്ച ആ പ്രത്യേക കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് മാത്രമല്ല അവരുടെ കൈകാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞ് മാറി അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു മാറി എന്നുള്ളത് മാത്രമല്ല അവരോടൊപ്പം തടവിൽ കഴിയുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരുടെ കൈമേലുണ്ടായിരുന്ന ചങ്ങലകളും അഴിഞ്ഞ് മാറി പ്രിയമുള്ളവരെ നമുക്കറിയാം അവിടെ പെട്ടെന്ന് കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു പെട്ടെന്ന് കാരാഗ്രഹത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ പ്രകാശം ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ അവരെല്ലാവരും അവരുടെ കാരാഗ്രഹത്തിൽ അവർക്കുണ്ടായിരുന്ന ചങ്ങലകൾ അഴിയപ്പെട്ടവരായി വളരെ ആത്മാർത്ഥതയോട് അവിടെ നിൽക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് വേണ്ടി വന്നാൽ ബന്ധനങ്ങൾ അഴിഞ്ഞ് വാദികൾ തുറന്ന ഘട്ടത്തിൽ അവർക്ക് ഓടിപ്പോകാമായിരുന്നു എങ്കിലും അവർ ഓടിപ്പോകുവാനായിട്ട് താല്പര്യപ്പെടാതെ ആ കാരാഗ്രഹത്തിൻ്റെ നിയമങ്ങൾ അതേ നിലയിൽ പാലിച്ച് അവിടെ തന്നെ കഴിഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അല്പം മുൻപ് അടിയേറ്റ് വേദനപ്പെട്ട് കഷ്ടമനുഭവിച്ച് കരാഗ്രഹപ്രമാണി അകത്താക്കിയ പൗലോസിനെയും ശീലാസിനെയും ഓടും മുമ്പിൽ ഓടിച്ചെന്നിട്ട് രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച് അകത്തേക്ക് ചെല്ലുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന വാത്സല് പ്രിയമുള്ളവരെ ഇന്ന പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ നീ ദർശനം പ്രാപിച്ച് ദൈവികരുള്ളപ്പാട് പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടതാണ് ഒരുക്കിയതാണ് എന്നാൽ നീ പ്രതീക്ഷിക്കാത്ത ചില ശോധനയുടെയും കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ ഒരുപക്ഷെ നീ എത്തിച്ചേരാം എന്നാൽ ആ സന്ദർഭങ്ങളിൽ പരാതി പറയാതെ പള്ളു പറയാതെ കുറ്റം പറയാതെ ദൈവസന്നതി പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്നുവെങ്കിൽ നിശ്ചയമായും പ്രാർത്ഥനയിലൂടെ നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് മാത്രമല്ല നിന്നോടൊപ്പം കഴിയുന്ന പല പ്രിയപ്പെട്ടവരെയും നിന്റെ പ്രാർത്ഥനയിൽ വിടുവിക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കുവാൻ കഴിയാത്ത കാര്യമാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് അന്ന് പ്രാരംഭമായി രക്ഷപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരികയുണ്ടായത് എന്നാൽ അതിനുശേഷം വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയെ ക്രിസ്തുവിംഗിലേക്ക് അവർ നടത്തി ഇങ്ങനെയുള്ള സാധാരണക്കാർ കൂടുന്ന ആ ചെറിയ കൂടി വരവിലേക്ക് വലിയ ധനവാനായ സമ്പന്നനായ കാരാഗ്രഹപ്രമാണിയും കുടുംബവും രക്ഷയിലേക്ക് വരുവാൻ അതൊരു മുഖാന്തരമായി ഭവിച്ചു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു പ്രത്യേക അനുഭവമായിട്ട് അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥന അത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങൾ വേദനപ്പെടുന്നെങ്കിൽ നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നെങ്കിൽ പ്രതീക്ഷിച്ച നിലയിൽ ഉയരുവാൻ കഴിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വേദനിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ നിന്റെ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് അവരുടെ ഭാവികളെ കുറിച്ച് ഒരു കെട്ടപ്പെട്ട അനുഭവത്തിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ആരംഭിക്കൂ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ശക്തനാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു ഏതെങ്കിലും നിലയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ നിങ്ങൾ കഷ്ടത്തിലോ ഭാരത്തിലോ വേദനയിലോ നൊമ്പരത്തിലോ കഴിയുന്നെങ്കിൽ പ്രാർത്ഥന നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റുവാൻ പര്യാപ്തമായ ഒരു വലിയ ആയുധമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാത്സല്യ പ്രിയപ്പെട്ടവരോട് എനിക്ക് വീണ്ടും ആവർത്തിപ്പാനുള്ളത് നിങ്ങൾ മുഴങ്കാലിൽ നിൽക്കൂ നിങ്ങളുടെ വേദനകൾ ദൈവസന്നിൽ പങ്കുവയ്ക്കൂ പരസ്പരം പഴിചാരാതെയും കുറ്റം പറയും പറയാതെയും കുടുംബാന്തരീക്ഷത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെട്ടാൽ നിശ്ചയമായും സമൃദ്ധിയായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ഏത് ബലവത്തായ പരീക്ഷയായാലും അതിൽ നിന്ന് വിടിയിപ്പാൻ കർത്താവ് ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് കർത്താവ് എല്ലാ നിലയിലും നിങ്ങളെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം പുതുക്കുവാൻ ഈ പറയപ്പെട്ട ആലോചനകൾ നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സുർഗസ്ത പിതാവേ വിലപ്പെട്ട സന്ദർഭത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ബന്ധനത്തിലും കഷ്ടതയിലും ഉയരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഈ നാമത്തിൽ തന്നെ ആമീൻ